ഇവരെ നമ്മളങ്ങനെ പൊന്മുടി ഡാമിൻ്റെ അടുത്താണ് വീണ്ടും കേട്ടോ. ഇപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ കയറി കിടക്കാം, നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ടൂറിസ്റ്റുകളൊക്കെ കുറേയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അക്കരയ്ക്ക് പോകാവേ. ഇവിടെ ഒരു സെക്യൂരിറ്റി റൂമൊക്കെ ഉണ്ട് കേട്ടോ, ഇതിനകത്ത് ആരും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ സൈഡിൽ നിന്ന് ആ ഡാമിൻ്റെ കുറേ നല്ല വ്യൂ ഒക്കെ കിട്ടുമേ, നല്ല കാഴ്ച കിട്ടും. വിനോദിക്ക് ഒരു ഡൽഹിയിൽ നിന്നൊക്കെ വന്നതാണ്, അവരൊന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ മുന്നിലായിട്ട് ഭയങ്കരമായൊരു മല ഇങ്ങനെ പൊങ്ങിക്കുന്ന പാറക്കെട്ടാണ് കേട്ടോ. ആ വഴി പൊന്നത്തടിക്കുള്ളതാണേ. ഇത് താഴേക്ക് പൊന്മുടി തൂക്കുപാലത്തിനൊക്കെ പോകുന്ന വഴിയാണ്, അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നത്. പിന്നെ നമ്മൾ ഇക്കരയിൽ അക്കരയ്ക്ക് പോവുകയാണ്, പകുതി വരെ അവിടെ നിന്നോട്ട് പകുതി വന്നായിരുന്നു. ഇതിവിടെ ഈ ഡാമിൻ്റെ വർക്കിൽ ജോലി ചെയ്തവരും അതിൽ മരണപ്പെട്ടവരും അതിൽ പങ്കെടുത്തവരുടെ എല്ലാം സ്മരണയ്ക്ക് വേണ്ടിയുള്ളൊരു സ്തൂപമാണ്. ഇറങ്ങിപ്പോ ഇലക്ട്രിക് ഓട്ടോ വരുന്നു. ഇപ്പുറത്തെ മറവെന്ന് വണ്ടി വരുന്ന നമ്മൾ പെട്ടെന്ന് കാണില്ല കേട്ടോ. ഇതാരോ നട്ടുപിടിപ്പിച്ചൊരു ഗാർഡൻ പോലെയുണ്ട് കേട്ടോ. കൈപ്പങ്കാടി ചെടികൾ അല്ലെങ്കിൽ ഇടുക്കിയിലെ സൂര്യകാന്തി ഒക്കെ പൂത്തു നിൽക്കാൻ കൂടെയാണ് കാണാൻ വളരെ ഭംഗിയായിരിക്കും. അവിടുത്തെ ആൾക്കാർ കൂവിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഹിന്ദിക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ആവേശമാണ്. രണ്ട് വാഹനങ്ങൾ ഒന്നിച്ചു വന്നു സൈഡ് കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ആ ഒരു വിധം വീതി ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല.
അപ്പോൾ ഇനി നമുക്ക് അക്കരയ്ക്ക് പോകാം കേട്ടോ. എൻ്റെ പുറകെ കൂടെ ഒരു ഓട്ടോ വരുന്നുണ്ടേ. ഇവിടെ വീതി കുറഞ്ഞ ഭാഗമാണ്, ഓട്ടോ കടന്നു പോയി. പൂക്കളുടെ കാഴ്ച നോക്കാം. ഇവിടെ ഒരു ആൽമര നിൽക്കുന്നുണ്ടോ, നല്ല വലിപ്പമുണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് ഡാമിൻ്റെ ടോപ്പ് ലെവൽ കാഴ്ചകൾ കുറച്ച് കാണാവേ. പാർക്കാണേ, ഒരു കടയൊക്കെ ഉണ്ട്. അവിടെയും ഒരു ഭയങ്കര ഒരു ആൽമരം ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കുറേ റൈഡുകളൊക്കെ ഉണ്ട്, നമ്മൾ അവിടെ കയറുന്നില്ല. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. കുറേ ജീപ്പുകളൊക്കെ വന്ന് കിടപ്പുണ്ടേ. ഇതെല്ലാം ടൂറിസ്റ്റുകളെ കൊണ്ട് വന്ന ഓഫ് റോഡ് ജീപ്പുകളാണ്. ഇവിടുന്നും ഡാമിൻ്റെ ടോപ്പ് ലെവൽ കാഴ്ച അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒരു മരക്കൂട്ടമൊക്കെ ഉണ്ടോ അവിടെ. ഒരു അപ്പാപ്പൻ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ. ഇതിലേ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ബോട്ടിംഗ് ആണോ സാറേ? എക്കോ ആണല്ലേ. ഓ, അതൊരു ചെറിയ എക്കോ പോയിന്റ്, നമുക്ക് അവിടെ പോയി നോക്കാം. ആൾക്കാരിങ്ങനെ കൂവിയും കാറി എക്കോ അടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മരത്തെ ചുറ്റിക്കെട്ടി കിടക്കുന്ന കുറേ വള്ളിയൊക്കെ കാണാവേ. മരത്തിൻ്റെ ഒരു വള്ളിയുണ്ട്. ഇതിലെ ഏതൊക്കെ ഭാഗത്തൊക്കെ ചുറ്റിക്കിടക്കുന്ന നോക്കി. നേരത്തെയൊക്കെ നമുക്ക് ഈ താഴെ വരെ ഇറങ്ങാൻ പറ്റുമായിരുന്നേ. ആ, അവർ പോവാൻ തുടങ്ങി. പോകുമ്പോൾ എക്കോ വരുവേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഡാമിനോട് ചേർന്നായിരിക്കുന്നു കേട്ടോ. നല്ല വെള്ളമാണ്,
വെള്ളത്തിന് കാര്യം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് വരുന്നതുകൊണ്ടാണ് ഇവിടുത്തെ ടൂറിസം മേഖലയൊക്കെ ഒരു നല്ല ഡെവലപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിലായിട്ട് നമുക്ക് ആ ഡാമിൻ്റെ കെട്ടൊക്കെ കാണാമല്ലോ അല്ലേ. ഓ, നല്ലൊരു കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഈ വെള്ളം ഇങ്ങനെ ഓളം തല്ലി വരുന്ന കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇവിടുന്ന് ഉറക്ക സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അപ്പുറത്തെ ആ പാറക്കെട്ടിൽ അലയൊലിച്ച് ആ സൗണ്ട് എക്കോ ആയിട്ട് തിരിച്ചു വരുവേ. ഇതിലേ കടന്നു പോയാൽ നമുക്ക് പൊന്മുടി തൂക്കുവാലൊക്കെ കാണാവേ. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, കളിപ്പാട്ടങ്ങളും പലഹാരങ്ങളും. ഇതാണ് തൂക്കുവാലം. ഒരു ജീപ്പ് കടന്നു വരുന്നുണ്ട്. നമുക്ക് തൂക്കുപാലത്തെ കൂടെ കയറി അക്കരെ പോവാം. ഇതിൽ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ സൈഡ് തരുവരാ, നമുക്ക് വേണം സൈഡ് എടുത്ത് പോവാം. ഒരു കാറ് കടന്നു വരുന്നുണ്ട്, സൈഡുണ്ട്, പൊക്കോളമായിരിക്കും. കാറ് കയറുമ്പോൾ പാലം കുലുങ്ങുന്നുണ്ടേ. കൂടാതെ നമ്മളിപ്പോൾ പൊന്മുടി പാലത്താലാണ്, തൂക്കുപാലത്താലേ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇതേ കൂടെ. പിന്നെ നമ്മളിങ്ങനെ പുറകോട്ട് കിടക്കുമ്പോൾ വാഹനങ്ങളൊക്കെ വരുന്നത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. വാഹനം കൂടെ കയറ്റിക്കൊണ്ട് പോകുന്നൊരു തൂക്കുപാലമാണിത്. എൻ്റെ പുറകിൽ ഇവരുണ്ട്, പാലത്തെ കൂടെ വീഡിയോ എടുക്കുന്നത് കേൾക്കുന്നുണ്ട്. നല്ല സ്ഥലമാണ് കാണാൻ. പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഉള്ളത്. ഇവിടെ വന്ന് വന്നാൽ എക്കോ ഒരു എക്കോ പോയിന്റ് പോലെയൊക്കെ ഉണ്ട്. കൂവും കാറും ഒക്കെ ചെയ്യാം. ഇവിടെ വരുന്നവരൊക്കെ ചെയ്യുന്ന കാണാൻ പറ്റും. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.